ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് മീ പ്രിയങ്ക വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ് ഒരു ചെറിയ ഇടവേള എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പല പല കാരണങ്ങൾ പറ്റിയില്ല ഇന്ന് സമയം ഒത്തു വന്നു സമയവും സാഹചര്യവും ഒന്നും ഒത്തു വന്നു കാരണം ഇന്ന് കുറച്ച് നേരം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്നും എൻ്റെ അമ്മയാണ് പാചകമൊക്കെ ചെയ്യുന്നത് ഇന്ന് അമ്മ കുറച്ച് പുറത്തെ പണിയുമായിട്ട് നിൽക്കുന്നത് കുറച്ച് ഇഞ്ചി നടയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം കുറച്ച് ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് പച്ചടിയാണ് അതിനുവേണ്ടി ബീട്രൂട്ട് ഒരു രണ്ട് ചെറിയ ബീട്രൂട്ടാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അതിനെ ഒരു കുക്കറിലോട്ട് ഇടുന്നു അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി അത് പെട്ടെന്ന് അങ്ങ് വെന്ത് വന്നോളും അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഗ്യാസ് വെപ്പിക്കുന്നു ഒരു വിസിൽ വെച്ചാൽ മതി ഒരു വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോഴത്തേക്ക് അത് വെന്തിരിക്കും ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും കടുകും ജീരകവും ഒരു പച്ചമുളകും രണ്ട് കറിവേപ്പിലയും ഒന്ന് അരച്ചെടുക്കണം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ടിനെ നമുക്ക് ഈ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒഴിക്കാം അത് ഭയങ്കര സമയത്തായിരുന്നു അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങയെ നമുക്കിതിനുള്ളിലേക്ക് ചേർക്കാം നമുക്കിതിലോട്ട് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈര് എന്ന് പറയുന്നത് കുറച്ച് ഉടച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഉടയ്ക്കാതല്ല ഇടേണ്ടത് കുറച്ചൊന്ന് നൈസായിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിനുള്ളിലേക്ക് ചേർക്കുക ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി അല്പം വെളിച്ചെണ്ണ ഇടുക കുറച്ച് വെളിച്ചെണ്ണ മതി പിന്നെ അല്പം കടുക് അതിനുശേഷം ഒരു രണ്ട് വറ്റൽമുളക് അതിനകത്തെ കുരു കളഞ്ഞ ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഈ വറ്റൽമുളകിൻ്റെ അകത്തുള്ള അരിയെ കളഞ്ഞ ശേഷമാണ് എടുക്കുന്നത് അതിനുശേഷം രണ്ട് കറി ലീഫ് കൂടെ ഇതിലേക്ക് ഇടുക ഒന്ന് ജസ്റ്റ് വഴറ്റി എടുത്തിട്ട് നമ്മുടെ പച്ചടിക്കകത്തോട്ട് ചേർക്കുക പച്ചടിക്കകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് മുമ്പ് ആദ്യം ചേർത്തിരുന്നു അത് പാകമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ ഞാനൊരു സ്വല്പം ഉപ്പും കൂടെ ചേർക്കുകയാണ് ഓരോരുത്തർ അവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക ഉപ്പ് പാകത്തിന് ഞാൻ പിന്നെ ഇതിലൊരു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നേ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുക പഞ്ചസാര ഇടുന്നവർ ഇട്ടാൽ മതി എനിക്ക് പഞ്ചസാര ഇട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അതിന് ഒരു സ്വല്പം പഞ്ചസാര ഇടാറുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ആദ്യത്തെ ഡിഷ് ഇനി ഒരു ഡിഷും കൂടെ ഉണ്ട് അത് ഞാൻ കാണിക്കുന്നതായിരിക്കും ഇതോടെ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഒരു അവിയൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അരിഞ്ഞ് ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ടുണ്ട് സമയത്തിൻ്റെ കുറവ് കാരണം ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത് ഞാൻ ഇതിലോട്ട് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ചേർത്തു അതിനൊപ്പം കുറച്ച് ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും പിന്നെ പുളിവെള്ളവും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കപ്പിന് ലേശം വേവാൻ വേണ്ടി അല്പം വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ഓണാക്കാം ഇതുപോലെ ഒന്ന് രണ്ട് വിസിൽ വരെ വെച്ചാൽ മതി ഒരുപാട് വേവിച്ച് അളിയുന്ന ഭാഗത്തിൽ വേണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വേവിച്ച് തരാൻ വേണ്ടി എല്ലാവരും കുക്കറിൽ ചെയ്യണമെന്നൊന്നുമില്ല അല്ലാത്ത പാത്രത്തിലും ചെയ്താൽ മതി ഞാൻ ഈ കുക്കറിലായിരിക്കും എപ്പോഴും അവിയൽ വെക്കുന്നത്
എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. കട്ട് ചെയ്തു. ഈ കഷ്ണങ്ങൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങായ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയ്ക്കകത്ത് അല്പം ജീരകം, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കൊച്ചുള്ളി, അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ചേർത്താണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങയെ ഇതിനുള്ളിലേക്ക് ചേർക്കുന്നു. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡിഷ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയൊരു മുളകുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ.